മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. ഇന്ന് നമുക്ക് നയൻതിലെ ഫിസിക്സിന്റെ മോഷന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് തുടങ്ങാം. മോഷനിൽ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു. ഇന്ന് നമ്മൾ മോഷന്റെ ടു ടൈപ്സ് ഓഫ് മോഷൻ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ, രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ്, യൂണിഫോം ആയിട്ടുള്ള മൂവ്മെൻറ്റും നോൺ യൂണിഫോം ആയിട്ടുള്ള മൂവ്മെൻറ്റും രണ്ടെണ്ണമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം മോഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാറ് അത് ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുവെന്ന് വിചാരിക്കാം. അടുത്ത 5 മിനിറ്റിൽ അടുത്ത ഒരു 3 മിനിറ്റ് യാത്ര ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. അടുത്ത 5 മിനിറ്റിൽ വീണ്ടും അത് 3 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ 5 മിനിറ്റിലും അത് 3 കിലോമീറ്റർ വീതം യാത്ര ചെയ്യുന്നു അല്ലേ. അതാണ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് 5 മിനിറ്റ് ഓരോ 5 മിനിറ്റ്, ദാറ്റ് മീൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അത് ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അത് നോൺ യൂണിഫോം, സോറി യൂണിഫോം മോഷൻ. അതായത് 15 മിനിറ്റ് കൊണ്ട് അത് 9 കിലോമീറ്റർ യാത്ര ചെയ്തു. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് കൊണ്ട് അത് യൂണിഫോം മോഷനായി. ഇനി നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടും. അപ്പോൾ അതാണ് ടു ടൈപ്സ് ഓഫ് മോഷൻ, യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. അടുത്തത് നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് മോഷൻ. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ്, ഹൗ ക്യാൻ വി മെഷർ ദ റേറ്റ് ഓഫ് മോഷൻ? എന്താണ് റേറ്റ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റേറ്റ് ഓഫ് മോഷനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും യൂസ് ചെയ്യും അല്ലേ. പക്ഷേ അതിൻ്റെ ഒരു റേറ്റ് അറിയണം നമുക്ക്. അതിൻ്റെ ഒരു റേറ്റ് അറിയണമെങ്കിൽ, അതായത് അതിൻ്റെ ഒരു തോത്, ആ മൂവ്മെൻറ്റിൻ്റെ ഒരു തോത് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് മോഷൻ കണ്ടുപിടിച്ച് പറ്റുള്ളൂ. പല ഒബ്ജക്റ്റും ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഒബ്ജക്റ്റ് ഒരേ സ്പീഡിലായിരിക്കും യാത്ര ചെയ്യുക. പിന്നെയോ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് ഒരേ സ്പീഡിൽ മൂവ് ചെയ്യാം, തിരിച്ചും ആവാം. അപ്പോൾ പല ഒബ്ജക്ട്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, റേറ്റ് ഓഫ് മോഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് റേറ്റ് ഓഫ് മോഷൻ നമ്മൾ കണ്ടുപിടിക്കുക? എങ്ങനെയായിരിക്കും റേറ്റ് ഓഫ് മോഷൻ നമ്മൾ കണ്ടുപിടിക്കുക? ഒരു ഒബ്ജക്റ്റ് ഏത് റേറ്റിലാണ് മൂവ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതിനെ യൂണിറ്റ് ടൈം, നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം തന്നെ ടൈമിനെ ബേസ് ചെയ്താൽ പറയുന്നത് യൂണിറ്റ് ടൈമിന്. അപ്പോൾ ആ യൂണിറ്റ് ടൈം നമുക്ക് മീറ്റർ എന്നോ സെൻറ്റിമീറ്റർ എന്നോ, അത് എന്താ ടൈം, യൂണിറ്റ് ഓഫ് ടൈമിന് നമുക്ക് സെക്കൻഡോ മിനിറ്റോ മണിക്കൂറോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എടുക്കാം. പക്ഷേ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് സെക്കൻഡാണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് മോഷനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് മോഷനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ആ സ്പീഡിന് അതിൻ്റെ മെഷർമെൻറ്റിന് നമുക്ക് സെക്കൻഡോ മിനിറ്റോ അവറോ എടുക്കാം നമ്മുടെ കൺവീനിയൻസിന്. ബട്ട് നമ്മുടെ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡാണ്. ഇനി അതിന് ഒരു യൂണിറ്റ് ഉണ്ട്, എസ് ഐ യൂണിറ്റ്, വേൾഡ് വൈഡായിട്ടുള്ള ഒരു എസ് ഐ യൂണിറ്റ് ഉണ്ട്, അതാണ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ്, ദൂരം എത്ര ദൂരം യാത്ര ചെയ്തു എന്നുള്ളത് നമുക്ക് മീറ്ററിലോ കിലോമീറ്ററിലോ ഒക്കെ പറയാം അല്ലേ.
meters. ഇവിടെ നമ്മൾ SI യൂണിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അത് മീറ്ററിൽ എടുക്കുന്നു. Then divided by time. SI യൂണിറ്റ് അല്ലെ വേൾഡ് വൈഡ് അംഗീകരിച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് സെക്കൻഡ് ആണ്. അതായത് m by s എന്ന് വരുന്നു. m by s അതാണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ ഓർ m s raised to minus 1 ഈ s ടൈമിന്റെ യൂണിറ്റ് s മുകളിൽ വന്നപ്പോൾ അതിന്റെ പവർ മാറി s raised to minus 1 ഈ s minus 1 എന്ന് പറയുന്നത് ഈ s raised to minus 1 എന്ന് പറയുന്നത് 1 by s ആണ് അപ്പോൾ SI യൂണിറ്റ് ഓഫ് സ്പീഡ് ആണ് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ അതിനെ നമുക്ക് എം എസ് റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം അതെങ്ങനെയാണ് വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് എം ബൈ എസ് ഈ എസ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് ഓക്കെ ദെൻ ഈ സ്പീഡ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് What is the magnitude? Magnitude means the numerical value of a physical quantity. Numerical value of a physical quantity ആണ് magnitude എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ സ്പീഡ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്പീഡ് പറയുമ്പോൾ 60 km സ്പീഡ് നമ്മൾ സാധാരണ ഗതിക്ക് പറയുന്നത് സ്പീഡ് 60 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 60 km യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഈ ഒരു മണിക്കൂറിൽ ഫുള്ള് 60 km യാത്ര ചെയ്തു എന്നല്ല ഇടയ്ക്ക് ആ സ്പീഡ് കുറയാം ഇടയ്ക്ക് അല്പം സ്പീഡ് കൂടാം അപ്പോൾ ഒരു മണിക്കൂറിൽ അതിൻ്റെ സ്പീഡ് 60 km/h എന്നാണ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എങ്ങോട്ട് പോയി ഏത് ഡയറക്ഷനിൽ പോയി എന്നിവിടെ നമ്മൾ പറയുന്നില്ല ഉണ്ടോ ഇല്ല അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഇത് പോയത് എന്ന് നമ്മൾ പറയുന്നതേ ഇല്ല ആ പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ അതിന്റെ ആ നമ്പർ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ നമ്മൾ സ്പീഡ് പറയുമ്പോൾ പറയുന്നുള്ളൂ അതിന്റെ കൂടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് പോയത് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ ആ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ദ മാഗ്നിറ്റ്യൂഡ് okay then next അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നോൺ യൂണിഫോം മോഷനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് യൂണിഫോം മോഷൻ നെക്സ്റ്റ് വൺ നോൺ യൂണിഫോം മോഷൻ ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ആ ടൈമിലെ സ്പീഡ് ആയിരിക്കില്ല നമ്മൾ റോഡിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ട്രാഫിക് ബ്ലോക്ക് ചെന്നപ്പെട്ടാലും നമ്മുടെ സ്പീഡ് വ്യത്യാസമായിരിക്കും അപ്പോൾ അതുപോലെയുള്ള മോഷനാണ് അതായത് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാത്ത അൺഈക്വൽ ഡിസ്റ്റൻസസ് കവർ ചെയ്യുന്ന ആ ഒരു മോഷനാണ് നോൺ യൂണിഫോം മോഷൻ ഇനി അതിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾ സ്പീഡ് പറഞ്ഞു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈമാണ് ഇനി നമുക്ക് നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഓരോ ടൈമിലും നമ്മളുടെ ആ സ്പീഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ് ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം വലിയ വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ തന്നെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ആകെ സഞ്ചരിച്ച ദൂരം ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഇത് ആവറേജ് സ്പീഡ് വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അതായത് നമ്മുടെ ആവറേജ് സ്പീഡ് ബി ആണെങ്കിൽ ആവറേജ് സ്പീഡിന് നമ്മൾ ബി എന്ന ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അത് നമുക്ക് എസ് എന്ന ലെറ്റർ കൊടുക്കാം ദെൻ ഡിവൈഡഡ് ബൈ
total time taken. That is namakku small letter t kodukka. So namakku oru equation kittum, v is equal to s divided by t. Adayathu average speed kandupidikkanulla oru equation. Average speed v is equal to s total distance traveled divided by time. For example, ഒരു കാറ് 100 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തു എങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? ആവറേജ് സ്പീഡ് നമുക്ക് വി കൊടുക്കാം. വി ഈസ് ഈക്വൽ ടു എത്ര കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്? 100 കിലോമീറ്റർ യാത്ര ചെയ്തത്. അപ്പോൾ 100 ÷ എത്ര മണിക്കൂർ കൊണ്ടാണ് ചെന്നത്? 2 മണിക്കൂർ കൊണ്ട്. 100 ÷ 2 ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ അവർ. നമ്മൾ എപ്പോഴും ഇത് പറയുമ്പോൾ, സ്പീഡ് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കൂട്ടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. 50 കിലോമീറ്റർ പെർ അവർ. എന്താ 50 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്? 1 കിലോമീറ്ററിൽ 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അതിനർത്ഥം ഈ 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ടൈമിലും 50 കിലോമീറ്റർ കറക്റ്റായിട്ട് യാത്ര ചെയ്യുന്നല്ല. കാരണം നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കറിയാം കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക്, ഏത് മുക്കിലും മൂലയിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഓരോ സമയത്തും ഇത് കറക്റ്റ് അതേപോലെയാണ് എന്നല്ല, ആവറേജ് സ്പീഡാണ് പറയുന്നത്. ചിലപ്പം ഒന്ന് നമ്മൾ സ്പീഡ് കുറയ്ക്കാം. ഒരു കുഴിയിൽ ചാടിയാൽ നമ്മൾ പതുക്കെ ഒന്ന് സ്പീഡ് കുറയ്ക്കും, അല്ല മുമ്പിൽ ഒരു കുഴി കണ്ടാൽ നമ്മൾ പതുക്കെ സ്പീഡ് കുറയ്ക്കും. അത് കഴിഞ്ഞ് സ്മൂത്ത് ആയിട്ട് വണ്ടികളൊന്നും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് പോകാമെന്ന് വരുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടും. പിന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേരിയിങ് സ്പീഡിലാണ്, അതായത് നോൺ യൂണിഫോം മോഷനിലാണ് ആ കാറ് പോകുന്നത്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ, അതായത് വഴിയിൽ ഈ വിധ യാതൊരുവിധ ബ്ലോക്കുകളും ഇല്ലെങ്കിൽ, യാതൊരു തടസ്സങ്ങളും ഇല്ല എങ്കിൽ ഇത് 1 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് ആവറേജ് സ്പീഡ് v = s/t, that is total distance traveled divided by total time taken. നമുക്ക് സ്പീഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ലുക്ക് ഹിയർ, ആൻ ഒബ്ജക്ട് ട്രാവൽസ് 16 മീറ്റർ ഇൻ 4 സെക്കൻഡ് ആൻഡ് ദെൻ അനദർ 16 മീറ്റർ ഇൻ 2 സെക്കൻഡ്. വാട്ട് ഈസ് ദ അവറേജ് സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട്? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റ് ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ട് 16 മീറ്റർ യാത്ര ചെയ്തു, അടുത്ത 2 സെക്കൻഡ് കൊണ്ട് 16 മീറ്റർ യാത്ര ചെയ്തു. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാകാം ഇത് നോൺ യൂണിഫോം മോഷൻ ആണ് അല്ലെ. ഇനി വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട്? നോൺ യൂണിഫോം മോഷൻ വരുമ്പോഴേ നമുക്ക് ആവറേജ് സ്പീഡ് കാണേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു s/t. അതായത് വി, ആവറേജ് സ്പീഡ് വി ഈസ് ഈക്വൽ ടു s/t. ഓക്കെ, ഇവിടെ ഇനി നമ്മുടെ പ്രോബ്ലം എസ് എത്രയാണ് നമുക്ക് നോക്കാം. എസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 16 മീറ്റർ, പിന്നെയോ അടുത്ത ഒരു 16 മീറ്ററും കൂടി അല്ലേ. അപ്പോൾ 16 + 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 മീറ്റർ. അപ്പോൾ നമുക്കിവിടെ എഴുതാം വി ഈസ് ഈക്വൽ ടു 32 ÷ t. ടൈം നോക്കിയേ, ആദ്യം 4 സെക്കൻഡ് പിന്നീട് 2 സെക്കൻഡ്. സോ ടി ഈസ് ഈക്വൽ ടു 4 + 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെക്കൻഡ്. ഓക്കെ, സോ 32 ÷ 6. സോ വി ഈസ് ഈക്വൽ ടു s/t, ദാറ്റ് ഈസ് 32 ÷ 6. എങ്ങനെ 32?
So the infinity aita hono. So answer is equal to 5.33. Enda vendathu unit venam meter per second allengil ms raised to minus 1. Winding up this session now, we will meet again in the next video. Thank you.